ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒക്ടോബർ മാസം നാം പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മയോട് കൂടെ ഈശോയിലേക്ക് നടന്നെടുക്കുകയാണല്ലോ. നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മ നമുക്ക് നൽകുന്ന മാതൃകകൾ സ്വീകരിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മ കുടുംബങ്ങളുടെ വിളക്കും നാദിയുമാണ് നാം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന തിരുവചനം ഇപ്രകാരമാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2:14 തിരുവചനം: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിൻ്റെ പുത്രൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ സമാധാനം, ശാന്തി നൽകാനാണ് വന്നത്. പക്ഷേ ഈ ദൈവത്തിൻ്റെ പുത്രൻ വന്ന തിരുക്കുടുംബം മാത്രം ഒരു സമാധാനവും ഒരു ശാന്തിയും അനുഭവിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. സ്നേഹമുള്ളവരെ, നാം ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും. ചില കുടുംബങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും ഏറെ വിശ്വാസത്തിൽ വളരുകയും ചെയ്തിട്ടും പലപ്പോഴും അവരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഏറെ വേദനകളും സഹനങ്ങളും എപ്പോഴും അലട്ടുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നാം ചോദിക്കും, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ദൈവത്തോട് അടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ കുടുംബങ്ങളിൽ മാത്രം ഇതുപോലെ സഹനങ്ങളും വേദനകളും? ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് പരിശുദ്ധമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതിന് ഉത്തരം നമുക്ക് തിരുക്കുടുംബം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പരിശുദ്ധമ്മ ഇന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ അന്ന് മുതൽ പരിശുദ്ധമ്മ വേദനയും സഹനവും അനുഭവിക്കുകയായിരുന്നു. അതോടൊപ്പം ഔസേപിതാവും ഈശോയുടെ ജനന സമയത്ത് സ്ഥലം കിട്ടാതെ വലഞ്ഞപ്പോഴും ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോഴും ഈശോയെ കാണാതെ 3 ദിവസം അനുഭവിച്ച വേദനയും ഈശോയെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞു കേട്ടപ്പോഴും അപ്പോഴൊക്കെ ഏറെ വേദനയോടെയാണ് പരിശുദ്ധമ്മ ആ തിരുകുടുംബത്തിൻ്റെ മധ്യേ ആ തിരുകുടുംബത്തെ നയിച്ചത്. അവസാനം കള്ളനെന്ന മുദ്രകുത്തി ഈശോയെ, തൻ്റെ മകനെ കുരിശിൽ വധിച്ചപ്പോൾ അമ്മ അനുഭവിച്ച വേദന നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം അനുഭവിക്കാത്ത ഈ തിരുക്കുടുംബം, എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ അനുഭവിച്ച ഏകൊരു സമാധാനം ഈശോ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സമാധാനമായിരിക്കും. തങ്ങളുടെ കുടുംബത്തിൽ ഈശോ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം, ഉണ്ണീശോ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം, ഉറപ്പാണ് അവർക്ക് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ അവരെ പ്രാപ്തരാക്കിയത്. ഇതുകൊണ്ട് തന്നെയായിരിക്കാം എല്ലാവിധ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും ഒരു കുടുംബത്തിൻ്റെയും വേദനയും ദുഃഖം അറിയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിലെ 2 അധ്യായത്തിൽ നാം കാണുന്നത്. കാനായിലെ കല്യാണം വരുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്ക് ആ കുടുംബത്തിൻ്റെ വേദന കാണാൻ പറ്റിയത് പരിശുദ്ധ അമ്മ എല്ലാ തരത്തിലും വേദന അനുഭവിച്ചുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ കാനായിലെ കല്യാണം വരുന്നതിൽ ഈശോ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെന്നും ഈശോ അവിടെ ഉണ്ടായിരുന്നുള്ള വലിയ ഉറപ്പാണ് പരിശുദ്ധ അമ്മയ്ക്ക് ആ കുടുംബത്തിൻ്റെ വേദനയും കുറവും കാണാൻ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ ഈശോ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പരിശുദ്ധ അമ്മ അവിടെ കുറവ് കാണാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ കുറവ് കണ്ടതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുൻ. പരിശുദ്ധ അമ്മയ്ക്ക് വേറെ ജീവിതത്തിൽ ഒരു ഉത്തരവും പറയാൻ അറിയില്ല. പരിശുദ്ധ അമ്മയ്ക്ക് ആകെ പറയാൻ അറിയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുൻ. ഈശോ പറഞ്ഞത് മാത്രം സ്വീകരിച്ചോളാണ് പരിശുദ്ധ അമ്മ. ഈശോ ദൈവം സഹനങ്ങളും വേദനകളും ഏൽപ്പിച്ചു തന്നപ്പോൾ ദൈവം വിളമ്പി വെച്ചത് അതുപോലെ സ്വീകരിച്ചോളാണ് പരിശുദ്ധ അമ്മ. അത് മുഴുവനായിട്ടും ഒരു ചോദ്യവും ഒരു പരാതിയും കൂടാതെ സ്വീകരിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സഹനത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടതായി വന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതാവസ്ഥകളും എല്ലാം പലപ്പോഴും വലിയ സഹനത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരിക്കാം. അപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത് നമ്മുടെ കൂടെ ഈശോവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നാം വളരണമെന്നാണ്. അതോടൊപ്പം ഈശോ വെച്ച് നീട്ടുന്നത്, ഈശോ വിളമ്പി തരുന്നത് സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ എപ്പോഴും കാണിക്കണം. പരിശുദ്ധമ്മ നൽകുന്ന മാതൃകകൾ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ഈ ഒക്ടോബർ മാസം ഈശോയിലേക്ക്, പരിശുദ്ധമ്മയോട് കൂടെ ഈശോയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.